കോഴിക്കോട് ചെറുവണ്ണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. സ്വകാര്യ കമ്പനി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്താനിരുന്ന സ്റ്റീൽ കോംപ്ലക്സ് സ്വത്തുക്കളുടെ കണക്കെടുപ്പ് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് മാറ്റി. സ്റ്റീൽ കോംപ്ലക്സിൽ പ്രവേശിക്കുന്നതിന് കമ്പനി പ്രതിനിധികൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 300 കോടി രൂപയുടെ ആസ്തിയുള്ള സ്റ്റീൽ കോംപ്ലക്സ് ചുളുവിലേക്ക് സ്വകാര്യ കമ്പനിക്ക് വിൽക്കാനുള്ള നീക്കമാണ് പ്രതിഷേധങ്ങൾക്കെല്ലാം വഴിവെച്ചത്. കമ്പനി അടച്ചുപൂട്ടിയതോടെ തൊഴിലില്ലാതായ ജീവനക്കാരെ പരിഗണിക്കാതെയായിരുന്നു വിൽപ്പനയ്ക്കുള്ള ശ്രമം. 1973 സ്വകാര്യ മേഖലയിലാണ് സ്റ്റീൽ കോംപ്ലക്സ് തുടങ്ങിയത്. പിന്നീട് 1995 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 2008 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി. 2013 കാനറ 45 നിന്നെടുത്ത 45 കോടി രൂപയുടെ ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കയ്യിലേക്ക് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് എത്തുന്നത്. കുടിശ്ശിക തുടർച്ചയായി അടക്കാതെ വന്നപ്പോൾ ബാങ്ക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഒടുവിൽ 30 കോടിയോളം രൂപ നൽകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. 300 കോടി രൂപയോളം വില മതിക്കുന്ന സ്റ്റീൽ കോംപ്ലക്സ് 30 കോടിക്ക് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നത് വിവാദമായി. പിന്നാലെ സംസ്ഥാന സർക്കാർ അപ്പീലിന് പോയി. ഇതിനെ തുടർന്ന് സ്റ്റീൽ കോംപ്ലക്സ് ഭൂമി അന്യാധീനപ്പെടുത്തുന്നത് ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ തടഞ്ഞു. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വത്തുവകകൾ ഏറ്റെടുക്കുന്ന നടപടികൾ തുടരാനാണ് സ്വകാര്യ കമ്പനിയുടെ തീരുമാനം. ഇതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള സംയുക്ത സമരസമിതിയുടെ നീക്കം. സ്വത്തുവകകളുടെ കണക്കെടുക്കാൻ പോലീസ് സംരക്ഷണത്തിലെത്തുന്ന സ്വകാര്യ കമ്പനി പ്രതിനിധികളെ എന്തുവില കൊടുത്തും തടയുമെന്നാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. ഞങ്ങളെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചിട്ട് ഈ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഉള്ള തൊഴിലാളികൾ അവരെ ജോലിയും കൂലിയും നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു പ്രവണത ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. ഇത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചിട്ട് ഇത് നാടിൻ്റെ ഈ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൻ്റെ മുമ്പിലുണ്ടാവും. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് മറ്റൊരു ദിവസം കണക്കെടുപ്പ് നടത്താനാണ് സ്വകാര്യ കമ്പനി പ്രതിനിധികളുടെ തീരുമാനം. നേരത്തെ ഇതിനായി എത്തിയ കമ്പനി പ്രതിനിധികളെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതോടെയാണ് സ്വത്തേറ്റെടുക്കാനും തങ്ങളുടെ ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചതും സംരക്ഷണത്തിനുള്ള ഉത്തരവ് നേടിയതും. കോഴിക്കോട് കമ്മീഷണറും നല്ലളം SHO-യും സംരക്ഷണം ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി വിധിയുടെ ബലത്തിലാണ് സ്വകാര്യ കമ്പനി പ്രതിനിധികൾ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് എത്തുക. എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് തൊഴിലാളികൾ. അഭിജിത്ത് മുഴക്കുന്ന 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ വിജയൻ വിജയൻ പറയുന്നു, ആരെയും പിണക്കരുത്, എസ്കാൻ പണി കിട്ടും. വിജയനെ ഞാനൊരു പഴയ നാടകം ഓർപ്പിക്കാം. ആ നാടകം പറയുന്നത്, കൺമുന്നിൽ നിന്ന് ചിരിക്കും, കാണാതെ വന്ന് കഴുത്ത് ഞെരിക്കും, മാന്യത നടിച്ചു നടക്കും, നിങ്ങൾ മനുഷ്യരാണ് എന്നാര് പറഞ്ഞു. അങ്ങനെയാണ് ആ നാടകാനത്തിൻ്റെ വരികൾ ഇങ്ങനെ പോകുന്നത്. നമ്മുടെ മുന്നിൽ നിന്ന് ചിരിക്കുകയും പിന്നിലൂടെ വന്ന് കുത്തുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കാതിരിക്കുന്നതായിരിക്കും ഭംഗി. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇരട്ടത്തവർ നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് വരും.